ഇനി നേരെ കൊല്ലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കണ്ണൻ നായരാണ് ചേർത്തത്. കണ്ണൻ, എനിക്ക് തോന്നുന്നു ഇന്ന് കൊല്ലം ജില്ലയിൽ യെല്ലോ അലർട്ട് ആണ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ കടൽക്ഷോഭമൊക്കെ രൂക്ഷമാണല്ലോ. എങ്ങനെയാണ് ജില്ലയിലെ ഒരു സാഹചര്യം? ഇപ്പോൾ മഴയുണ്ടോ? അറിയിപ്പുകളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എല്ലാവരും? ഇപ്പോൾ മഴയില്ല. കുറേയേറെ നേരമായി പൂജ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് താന്നി പ്രദേശമാണ്. താന്നി പ്രദേശം കൊല്ലത്തിൻ്റെ തീരമേഖലയാണ്. കടൽക്ഷോഭം സാധാരണ കൂടുതലായി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തും കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. ഏതാണ്ട് രാവിലെ മുതൽ തന്നെ കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. അഴീക്കൽ മുതൽ അതാണ്ട് പരവൂർ വരെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതിന് സമാനമായ രീതിയിൽ കടൽ കരുതുള്ളി വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. കൊല്ലം ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കൊല്ലം ബീച്ചിൻ്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം കടൽ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാൻ വേണ്ടി ചെറിയ മണ്ഡപവും ഒക്കെ തന്നെ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ അടിവാരത്തെ ഒരു പാർക്കെട്ടുകളടക്കം കടൽ കവർന്നു കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ബീച്ചിൽ ഇട്ടിരുന്ന പഴയ കടൽഭിത്തിയുടെ കല്ലുകളെല്ലാം തന്നെ ഒലിച്ചു പോകുന്നു. കാര്യം മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് കൊല്ലം ബീച്ച് നേരെ താഴെ വലിയ ആഴമുള്ളത് പെട്ടെന്ന് താഴേക്ക് ആഴമുള്ള ഒരു ബീച്ചാണ്. ആ ബീച്ചിലാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വരും നാളുകളിൽ ഭാവിയിൽ കുറേ വിനോദസഞ്ചാരികൾ എത്തുന്ന സമയത്ത് അപകട സാധ്യത വർദ്ധിക്കുന്നൊരവസ്ഥയുണ്ട്. ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ കടലിലേക്ക് പോയിട്ടില്ല. ഒരാളും കടലിലേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന താന്നി പ്രദേശത്ത് ഈ കടൽ ഇത്രയും പ്രക്ഷുബ്ധമാകുന്ന സമയത്തും ചില വിദ്യാർത്ഥികൾ, കൊച്ചുകുട്ടികളൊക്കെ വന്ന് കടലിലിറങ്ങുന്ന ഒരു സാധ്യത സാഹചര്യമുണ്ട്. അതൊരു അപകട സാധ്യത വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥയാണ്. അവരെയൊക്കെ തന്നെ നാട്ടുകാർ പിന്തിരിപ്പിച്ച് തിരിച്ച് വീടുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഒരു കാരണവശാലും കടലിലിറങ്ങരുത്. വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമാണ്. അത് ഫിഷറീസും ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെ നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. മലയോര മേഖലയിൽ ഇതുവരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നെടുങ്കോല ഭാഗത്തും ചിറക്കര തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെ ചില വീടുകൾക്ക് മരം വീണ് വീടുകൾ തകരുന്ന ഒരവസ്ഥയുണ്ട്. ക്ലാപ്പര പഞ്ചായത്തിൽ ദീപാഗുരുൻ്റെ വീടിന്മേലേക്ക് മരം വീണ ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഭാഗികമായി തകർന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെയുള്ള മരം വീണുള്ള അപകടങ്ങളാണ് കൂടുതലായി കൊല്ലം ജില്ലയിലുള്ളത്. കൊല്ലം ജില്ലയിൽ ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ കടൽ തന്നെയാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. നേരത്തെ സുനാമിയുടെയും ഓഖിയുടെയും ഒക്കെ തന്നെ അനുഭവം കൊല്ലത്തുകാർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ 10 വാർഡുകളിൽ ഏതാണ്ട് 300 വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ അവിടെ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ തുറക്കുമെന്നാണ് കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. നിലവിൽ 3 വീട്ടുകാർക്കാണ് അതീവമായിട്ടുള്ള ഗുരുതര പ്രശ്നമുള്ളത്. അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു. എന്തുതന്നെയായാലും കൊല്ലം ജില്ലയിൽ ഏറ്റവും പ്രതിസന്ധിയായി തുടരുന്നത് കടൽക്ഷോഭം തന്നെയാണ്. തീരദേശവാസികളൊക്കെ തന്നെ വലിയ രീതിയിൽ ആശങ്കയിലുമാണ്. കൊല്ലത്തു നിന്നും കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഏറെ നേരമായി കൊല്ലം ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. ഏറ്റവും ഗുരുതരമായ കാര്യം അവിടെ കടൽക്ഷോഭമൊക്കെ രൂക്ഷമാണ്. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ പലയിടങ്ങളിലുമുണ്ട്. സൂക്ഷിക്കണം.